ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ വയനാട്ടിലുള്ളത് വയനാട് നിരവിൽപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഒരു 8 മണി ഞാൻ ഇവിടെ എത്തുമ്പോൾ ചെറിയ മഴ ഉണ്ടായിരുന്നു. വലിയ സീൻ ഉണ്ടായിട്ടില്ല, ചെറിയ ചാറ്റൽ, പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ വന്നു, നേരെ വന്നത് നിരവിൽപ്പുഴയിലേക്ക്. നമ്മുടെ ടീമുണ്ട് ഇവിടെ, നമ്മുടെ തങ്ങളെ റൂമിലാണ് ഇന്നലെ നിന്നത്, ഇവിടെ ആൾട്ടായത്. അപ്പം ഇന്ന് നേരം കൊടുത്തു, ഇന്ന് നമുക്ക് ഒന്ന് ഇറങ്ങണം, ചുറ്റാൻ ഇറങ്ങണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളൊരു സ്ഥലം കാണിച്ചു തരട്ടോ, അടിപൊളിയാണ്. ക്രിസ്ത്യൻ പള്ളി, നല്ല അടിപൊളി ക്രിസ്ത്യൻ പള്ളി. കുറേ സ്റ്റാറൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ കാണേ. നല്ല ബ്ലൂ സ്കൈ ഒക്കെ ആയിട്ട് പൊളി കണ്ടോ. പിന്നെ മഴക്കാറുണ്ട്, മഴ പെയ്യോ എന്നറിയില്ല, ഇങ്ങോട്ട് നല്ല സ്കൈയും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാം, ഇവിടെയുള്ള നല്ല നല്ല സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചുറ്റാം. ഓക്കെ. പിന്നെ ഞാൻ ഇവിടെ ഇതിന് മുമ്പ് 2-3 വട്ടം വന്ന സമയത്ത് ഈ ഏരിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. വന്ന സമയത്ത് നമ്മുടെ തങ്ങളടുത്ത് തന്നെയാണ് ആൾട്ടായത്, എൻ്റെ നാട്ടിലാണ് കേട്ടോ തങ്ങൾ. അപ്പോൾ ഇവിടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അവരെ റൂമിലാണ് ഇന്നലെ കിടന്നത്. അപ്പോൾ ഇവിടുന്ന് പോവാ. അപ്പോൾ ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി കണ്ടിട്ട് ഞാൻ ഇങ്ങനെ നിർത്തിയാണ്. ഇതിനെ തൊട്ടിപ്പുറം തന്നെ കേട്ടോ ഞാൻ നിന്ന റൂമ്. നമുക്ക് ഇവിടുന്ന് നല്ല നീങ്ങാം, ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത്. പിന്നെ അപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അനൗൺസ് ചെയ്യാം, മറക്കാതെ ഇപ്പം തന്നെ ചെയ്യുക. പിന്നെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, പോവാ. ഗൈസ്, നമുക്ക് ഫസ്റ്റ് നമ്മുടെ മീൻമുട്ടി വാട്ടർഫാൾസിലേക്ക് പോകട്ടോ. മീൻമുട്ടി വാട്ടർഫാൾസ് നമ്മൾ കഴിഞ്ഞ ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തിയിട്ടില്ല, തൊട്ടിപ്പുറത്ത് നമ്മൾ തിരിച്ചു വന്നു. ആ സമയത്ത് ഈ ഭാഗത്ത് ബാനായിരുന്നു, ഈ ഭാഗത്ത് ഓപ്പൺ ആയിരുന്നില്ല. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ട, എജ്ജാതി മലയാണ് കണ്ടോ. ഇതൊക്കെ കാപ്പിയാണ്, കാപ്പിത്തോട്ടം. ഈ കാണുന്നതൊക്കെ കാപ്പിത്തോട്ടാണേ. ഇതാ കാണുന്നതൊക്കെ തേയില, തേയില തോട്ടം കാണാൻ വേറെ തന്നെ ബ്യൂട്ടി ആട്ടോ കണ്ടോ. ഇതിപ്പം മീൻമുട്ടി വാട്ടർഫാൾസിലേക്കുള്ള റൂട്ടാണ്. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഓടാനുണ്ട്, പോക്കറ്റ് റോഡിലോട്ട് കുറച്ച് യാത്ര ചെയ്യണം. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി. ഗൈസ്, ഓഫ് റോഡ് സ്റ്റാർട്ടാക്കി കേട്ടോ. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നൊക്കെ വരാം കേട്ടോ. അയ്യോ, നല്ല അടിപൊളി ഓഫ് റോഡാ കണ്ടോ. ഈ സ്ഥലം കണ്ടോ ഗൈസ്, ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നേരം ഈ സ്ഥലമൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി സ്ഥലമാണ് കണ്ടോ. അവിടെ തേയില പറിക്കുന്നുണ്ടല്ലേ. ഗൈസ്, അങ്ങനെ നമ്മളിവിടെ എത്തി. ഇവിടെ നിന്നുള്ളൊരു സംഭവം കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അപ്പർ സൈഡിൽ നിന്നാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം ഷൂട്ട് ചെയ്തത്, ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇവിടുന്ന് ഇന്ന് അങ്ങോട്ടേക്കുള്ള വ്യൂ
കണ്ടോ. അപ്പോൾ രണ്ടു മൂന്ന് സ്ത്രീകൾ അവിടുന്ന് തേയില കട്ട് ചെയ്യുന്നുണ്ട്. കുറേ കാലമായി വിചാരിക്കുന്നേ തേയില കട്ട് ചെയ്യുന്നൊന്ന് കാണണമെന്ന്. അപ്പോൾ കാണാത്തവരുണ്ടാവില്ലേ, നമുക്കേതായാലും ഫസ്റ്റ് അങ്ങോട്ടേക്ക് പോയിട്ട് അതൊന്ന് കാണാട്ടാ. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, നമുക്ക് പിന്നീട് അങ്ങോട്ടേക്ക് പോവാം. ആദ്യം ഇതൊന്ന് കാണട്ടെ കട്ട് ചെയ്യുന്നത്. ഇതുണ്ടോ, വനം ജീവനാണ്, ജീവിതമാണ്. ഫോറസ്റ്റിൻ്റെ ഒരു ബോർഡാണ്, ബോർഡ് എന്നല്ല ഇതെന്തൊരു സംഭവമാണ്. ഇത് കോൺക്രീറ്റിൽ തീർത്തയാണ്, കണ്ടോ. കാട് കനിവാണ്, നിറവാണുറവാണ്. ആഹാ, ചെറുതായിട്ട് കാണുന്നുണ്ട്. ആ ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ, ഇതവരെ ഒരു ഇതാണ്, ഇതാണ് അവരെ എന്താ പറയുക തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്കുള്ള വഴി, എൻട്രൻസ്. ഇവരുടെ ഉള്ളിലിപ്പം വർക്ക് നടക്കുന്നതുകൊണ്ട് ഗേറ്റൊക്കെ ഓപ്പണാണ്, കണ്ടോ. ഇവർ കുറച്ച് തേയിലൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് രണ്ട് മൂന്ന് സ്ത്രീകൾ തേയില പറിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കേതായാലും ഇവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടാലോ. കാണാത്തവരുണ്ടാവില്ലേ, കാണാത്തവർ ഉപകാരപ്പെടും. അങ്ങനെ ഇത് ഇവരുടെ റൂമാണേ. ഇത് കണ്ടോ, ഇതാണ് തേയിലച്ചെടി. കുറേ ഇങ്ങനെ ചാക്കുകളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇന്ന് ഇവർ കളക്ട് ചെയ്തായിരിക്കോട്ടോ, കണ്ടോ. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇതുള്ളത്, കണ്ട. കംപ്ലീറ്റ് തേയില. ചേച്ചൊക്കെ എവിടെ എവിടെയുള്ള തന്നെ, ഇവിടെ തന്നെയാ വീട്, ഇവിടെ തന്നെ താമസം. ഇപ്പൊ ഒരു ദിവസം എത്ര ഇത് കട്ട് ചെയ്യൂ? ചപ്പുള്ള പോലെ. അപ്പൊ ഇത് ഇതാവാൻ എത്ര ടൈം എടുക്കും ഇതിപ്പോ തിരിച്ചു വരണമെങ്കിൽ? 15 ദിവസം. ഇതേ ലെവലാ ഇപ്പൊ ഉള്ള പോലെയാവും അല്ലെ? ഇത് എടുത്തിട്ട് ഇപ്പൊ എന്താ ചെയ്യാ? എവിടത്തേക്കാ വിടുക? മൂന്നാറിലേക്ക്. അപ്പോൾ ഇവര് ഇത് ഇവിടുന്ന് പറിച്ചിട്ട് ഇല കട്ട് ചെയ്തിട്ട് മൂന്നാറിലേക്ക് ഇടും, അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യലാ. ഓരോ ഏരിയയിൽ നിന്നും ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കട്ട് ചെയ്യാനുണ്ട് അത്ര, ഇത് കണ്ടോ, ഇതൊക്കെ കട്ട് ചെയ്യാനുണ്ട് അത്ര. കട്ട് ചെയ്ത് വരുന്ന അത്ര മുകളിൽ നിന്ന്. ചേച്ചി എവിടെ ഇവിടെ ഉള്ള തന്നെയാ? ഇവിടെ തന്നെയാ താഴോട്ടാ? ആ ആ ആ ആ ആ ആ ഇത് നിങ്ങൾ തന്നെയാ ഇത് അല്ല? പത്തനംതിട്ടക്കാരതാ. ആ അപ്പൊ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് എങ്ങനെയാണ് ഇതിന്റെ നിങ്ങളെ ചാർജ്? അമ്പത് കിലോ പറിച്ചാല് 325 രൂപ. അപ്പൊ നിങ്ങൾ ഒരു ദിവസം എത്ര, ഒരാളെത്ര? ഇനിയിപ്പോ കൊറേ പഠിക്കാനുണ്ടല്ലോ, അങ്ങനത്തോളൂല്ലേ? അതങ്ങനല്ലേ, അമ്പത് കിലോ കട്ട് ചെയ്യണോ അല്ലേ? ആ, ഒരു ദിവസം കട്ട് ചെയ്യാൻ കഴിയോ അത്ര? പറിക്കാല്ലേ. എങ്ങനെ എങ്ങനെ എത്ര കിലോ? കിലോ 2.5. കൂലി കഴിഞ്ഞിട്ട് പറിക്കണം. ആ, കൂലി കഴിഞ്ഞിട്ടാണെങ്കിൽ 2.5 രൂപ വരും അല്ലേ കിലോന്?
അത് വട്ടവെള്ളം കുടിയില്ലാലോ. ആ അതന്നെ. ഞാന് ആറരയാ മുന്നാളോടെ വരും രാവിലെ. നടന്നത്തണ്ടേ. ആ എന്നിട്ട് വൈകിട്ട് വരെ ഉണ്ടാവും. രണ്ടര വരെ. ഉച്ചക്ക് രണ്ടര വരെ. അമ്പത് കിലോ ഈ ഇല കട്ട് ചെയ്ത് കൊടുത്താൽ കിട്ടുന്നത് 325 രൂപ. 50 കിലോ കഴിഞ്ഞാൽ പിന്നെ 2.5 രൂപ ഓരോ കിലോന്. അതാണ് ഇവരുടെ ഇത്. അപ്പോൾ രാവിലെ അവരിറങ്ങിയിട്ട് ചെയ്യുന്നതാണ്. എന്തായാലും ഉച്ചക്ക് 2.5 വരെ ഇവർ തൊട്ടടുത്തുള്ള തന്നെ കേട്ടോ, ഉച്ചക്ക് 2.5 വരെ ഇവർ പണിയെടുക്കും. അപ്പോൾ ഇവിടുന്ന് കയറ്റിയിട്ട് മൂന്നാറിലേക്ക് വിടും. ഇതാണ് നമ്മുടെ തേയിലച്ചെടിയുടെ എന്താ പറയുക, തേയിലച്ചപ്പിൻ്റെ കഥ. അപ്പം അങ്ങനെയാണ് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത്. നല്ല അടിപൊളി സീനറി കേട്ടോ, ഇവിടുന്നുള്ള വ്യൂ ഉണ്ടോ, അങ്ങാ കാണുന്നതാണ് കുരിശുമല. ആ ടോപ്പിൽ കണ്ടോ കുരിശുമല, അത് അതിൻ്റെ മുകളിലേക്ക് ട്രക്കിംഗ് ഒക്കെ ഉണ്ട്, ആൾക്കാർ ട്രക്ക് ചെയ്യാറുണ്ട് അതിൻ്റെ മുകളിലേക്ക്. അപ്പം ഇവിടുന്ന് മെല്ല അങ്ങോട്ടേക്ക് തിരിക്കാം കേട്ടോ, കണ്ടില്ലേ. ചേച്ചി ഒരു കൊട്ട എത്ര കിലോ ഉണ്ടാവും? ഈ ഒരു കൊട്ട അല്ലേ. അപ്പൊ ഇത് മൂന്ന് ചേച്ചി കുറച്ച് ഇതാക്കിയതാ, ഇത് മൂന്നു അല്ലേ. ഇന്ന് രാവിലെ വന്നത്? ഇത് എന്നിട്ട് ഉണക്കിയിട്ട് പൊടിക്കലാ. ഇതെന്താണ് ശരിക്കും ചെയ്യല്? മൂന്നാറിലേക്ക് കയറ്റി പോകും. എന്നിട്ട് അവിടുന്ന് എന്താ ചെയ്യലെന്ന് അറിയോ? ഫാക്ടറിയിൽ ഇട്ട് ഉണക്കിയിട്ടൊക്കെ ചെയ്യല്ലേ. ഇപ്പൊ ശരിക്കും മുളയല്ലേ അല്ലേ, അത് മുള വരുന്നല്ല അല്ലേ, ഇളന്നില്ല. അപ്പൊ അതാണ് സംഭവം. അപ്പൊ നമുക്ക് നേരെ മീമുട്ടി വാട്ടർഫാൾസ്. ഗൈസ് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ, അതുകൊണ്ട് ഷൂ എല്ലാം ഊരിയിട്ടാണ് ഇറങ്ങിയത്. ഷൂ എല്ലാം കണ്ടാ, ഷൂ എല്ലാം കയ്യിലെടുത്ത് അങ്ങനെ വെള്ളച്ചാട്ടം എത്തി. വെള്ളച്ചാട്ടം കാണിച്ചു തരാം കേട്ടോ, മീൻമുട്ടി വാട്ടർഫാൾസ്. ഇതാണ് നമ്മുടെ മീൻമുട്ടി വാട്ടർഫാൾസ് കണ്ടോ. മെയിം വെള്ളച്ചാട്ടം കാണിച്ചതാട്ടോ, അടിപൊളിതാ. വാവ് എന്തൊരു രസം നോക്കിയേ, അടിപൊളി കുളിക്കാലേ. ഒരാൾ വീണു, ഒരാളവിടെ വീണു കേട്ടോ, ചിരിക്കുന്ന. അടിപൊളി നല്ല സ്വിമ്മിംഗ് പൂൾ പോലെ ഉണ്ട് നോക്കിയേ. ഇത് കണ്ടിട്ട് കുളിക്കാണ്ടെങ്ങനെ പോവല്ലേ ഇവനെ. ആ വെള്ളച്ചാട്ടം നോക്കിയാ, മഴയില്ലാത്തോണ്ട് എന്താ പറയാ ചാട്ടത്തിന് ശക്തി കുറവാണ്, പക്ഷെ എന്നാലും ഇപ്പൊ കുളിക്കാൻ പറ്റിയ വെള്ളച്ചാട്ടം. ഓവറുമല്ല, എന്തായാലും അടിപൊളി വെള്ളച്ചാട്ടം, കംപ്ലീറ്റ് പാറക്കായിട്ട് പുളി എന്താ പുളി പുളി. ഗൈസ് അങ്ങനെ നമ്മള് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഊരി വെച്ചിട്ടുണ്ട്, ഷൂ ഇവിടെ ഉണ്ട്, അപ്പൊ നമ്മള് ബെർമുഡ ഇട്ടിട്ടുണ്ട്, ഹെൽമെറ്റ് ഇവിടെ ഉണ്ട്. പൊളി തന്നെ. നല്ല വെളുക്കുണ്ട്, വെള്ളത്തിന്റെ ക്ലിയർ ഉണ്ടോ?
ഗൈസ് വെള്ളത്തിന്റെ ക്ലാരിറ്റി ഉണ്ടോ? ക്ലാരിറ്റി ആണ് ചെറിയതാ. മഴ പെയ്തോട്ടോ, പൊളിയാണ്. ഇവിടെ ചേട്ടൻ നോക്കിയാ ഭയങ്കര തണുപ്പാ, ഭയങ്കര തണുപ്പട്ടോ. ഐസ് ഐസ് പോലത്തെ വെള്ളം, കാരണം നിങ്ങൾക്ക് വെള്ളം കണ്ടാ മനസ്സിലാവില്ലേ. ഇതാണോ ക്രിസ്റ്റൽ എന്നെല്ലാം പറയാ, ക്രിസ്റ്റൽ കണ്ണുനീര് പോലത്തെ വെള്ളം എന്ന് പറയാ അല്ലേ. കണ്ണുനീര് പോലത്തെ വെള്ളം ക്രിസ്റ്റൽ എന്ന് പറയാ. നല്ല ചില്ല് പോലത്തെ വെള്ളം എന്ന് പറയാ, ചില്ല് പോലത്തെ വെള്ളം കണ്ടോ. ഗൈസ് ആരുമില്ല, നമ്മളെ വരുന്ന സമയത്ത് രണ്ടുമൂന്നാളുണ്ടായിരുന്നു, അവര് പോയി. നമ്മൾ വരുന്ന ബൈക്ക് ബുള്ളറ്റ് കണ്ടിട്ടില്ലേ, അതന്നെ. ട്രാക്ക് സൂട്ട് കിട്ടി, കുഴപ്പമില്ല. പൊളി വെള്ളച്ചാട്ടം, കഴിഞ്ഞ തവണ വന്നിട്ട് ഇറങ്ങാണ്ടാ പോയത്. അപ്പൊ ഇന്ന് അതങ്ങ് ഇറങ്ങിക്കഴിഞ്ഞു. വെളുക്കുണ്ടേ, ആരാലും വെഴുതുന്നുണ്ട്. നമ്മളെ ഡ്രസ്സെല്ലാം നന്നേ എന്ന് തോന്നുന്നു കേട്ടോ, അവിടെ ഡ്രസ്സൊക്കെ ഉണ്ട്. അവനെ പോവാ, ഇതൊരു ഫാമിലി എല്ലാം ആയിട്ട് വന്ന് കുളിക്കണം, എന്നാ പൊളിക്കും. ഫാമിലീസ് ഒക്കെ ആയി വന്നിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം, കാരണം ആഴമില്ല കണ്ടോ. അങ്ങ് അവിടെ കുറച്ച് ആഴമുണ്ട്, അങ്ങ് വെള്ളം വീഴുന്നതിൻ്റെ അവിടെ കുറച്ച് ആഴമുണ്ട്. ഇവിടെ ഒക്കെ ഇങ്ങനെ ചെറിയ ഉരുളം കല്ലാണ്, കല്ലിങ്ങനെ ഉരുണ്ട 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 കല്ലാണ്, ഉരുണ്ട ഉരുണ്ട കല്ല്. അപ്പോൾ നമുക്ക് പോകാം. അങ്ങനെ തോളുണ്ട് കേട്ടോ, മഴക്കാലത്ത് കംപ്ലീറ്റ് ഭയങ്കര വെള്ളമായിരിക്കും. ഇതിലോട്ട് ഇങ്ങനെ കുത്തി ഒലിച്ച് പോകും കേട്ടോ, ഫുള്ള് വേണ്ടോ. ഗൈസ് അപ്പോൾ കയറാട്ടോ, എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് മൊത്തമായിട്ട് മാറ്റിയിട്ട് പോകണം. ഡ്രസ്സൊക്കെ മാറ്റി, അയ്യോ നമ്മുടെ ഡ്രസ്സൊക്കെ നനഞ്ഞു കണ്ടോ. പാൻറ്റ് ജാക്കറ്റ് എല്ലാം ഉണ്ട്, സൂണ്ട അവിടെ. അപ്പോൾ മാറ്റിട്ടോട്ടോ, മാറ്റിയിട്ട് കാണാം. ഓക്കെ, ഇതെന്താണ് ഗൈസ്? അപ്പം കഴിഞ്ഞു നമ്മുടെ മീൻമുട്ടി വാട്ടർഫാൾസിൽ ഒരു ചെറിയ കുളി, പെട്ടെന്ന് കയറിനെ, കുറേ ടൈം ഒന്നും ഉണ്ടായിട്ടില്ല, കാരണം ആരുമില്ല. പിന്നെ ഇരുട്ടടിച്ച് മഴ വരുന്നുണ്ട് കണ്ടോ, നല്ല ഇരുട്ടടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ടോ. ബ്ലൂ നല്ല, എന്താ പറയുക, അത്രയും കട്ടിക്ക കാർമേകുള്ള, അങ്ങോട്ട് നല്ല വെളിച്ചമുണ്ട്. മഴ പെയ്യോന്നറിയില്ല, പെയ്യുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് നിലവിൽ പുഴ എത്തണം. ഇവിടുന്ന് എത്തല്ലേ, ഇത് ഇവിടുന്ന് ഒരു സ്റ്റോപ്പ് ദൂരം. ഓക്കെ പോവാ, അപ്പം വൈൻഡപ്പ് ചെയ്യാം. അപ്പം അടുത്ത ദിവസം നല്ല അടിപൊളി വയനാടിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് എന്നെ വിളിച്ച് ചെയ്യാം, മറക്കാതെ ചെയ്യാം. ഇപ്പം തന്നെ ചെയ്യാം. എന്നാൽ ഇതുപോലുള്ള അടിപൊളി അടിപൊളി വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇട്ടിരുന്നതാണ്, നിങ്ങൾക്ക് കാണാം. ഓക്കെ, പിന്നെ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. പോവാ അവനാ, നാളെ കാണാം.